നമസ്കാരം. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഗുലാബ് ജാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് നല്ല ഗുലാബ് ജാം ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഇൻസ്റ്റന്റ് ഗുലാബ് ജാം മിക്സ് മേടിച്ചാണ് ഉണ്ടാക്കാറ്. നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് നമ്മളിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് നല്ല രീതിയിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്ത് വരട്ടെ. ബ്രെഡ് നമ്മൾ നല്ല രീതിയിൽ പൊടിച്ചെടുത്തു. ഇത് 2 കപ്പ് ബ്രെഡിന്റെ പൊടിയുണ്ട്. ഇത് പാൽപ്പൊടിയാണ്. ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ പാൽപ്പൊടി നമുക്ക് എടുക്കാം. ഈ പാൽപ്പൊടി നമുക്ക് 2 കപ്പ് എടുക്കണം. പാൽപ്പൊടി 2 കപ്പാണ്. ഇതിലേക്ക് 1 നുള്ള് സോഡാ പൊടി ആണിത്, അത് ചേർക്കുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്കെല്ലാം കൂടി ഇട്ടിട്ട്, ഇത് പശുവിൻ പാലാണ്, ഇത് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മള് പാലൊഴിച്ച് നല്ല രീതിയിൽ കുഴച്ചു. ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് ഇടുകയാണ്. അതൊഴിച്ച് ഇതൊന്നും കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മള് ഇതെല്ലാം ഇതുപോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു സിറപ്പ് ഉണ്ടാക്കണമല്ലോ. അതിനുവേണ്ടി 2 കപ്പ് പഞ്ചസാര ഇടുകയാണ്. 2 കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ 2 കപ്പ് വെള്ളം, അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് റോസ് വാട്ടർ ആണ്, അത് ഒഴിക്കുകയാണ്. നമുക്ക് പഞ്ചസാരയും വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് എല്ലാം വറുത്ത് കോരിയെടുക്കാം. തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഒരു വശം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ എല്ലാം തന്നെ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ പഞ്ചസാര സിറപ്പ് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമ്മള് വറുത്ത് ഇങ്ങനെ കോരി ഒരു ടിഷ്യൂ പേപ്പറിൽ ഒന്നിട്ടിട്ട് ഇതിന്റെ എണ്ണമയൊക്കെ ഒന്ന് ഇതുപോലെ പേപ്പറിലേക്ക് ഒന്ന് ആക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മള് ഗുലാബ് ജാംസ് ഒക്കെ ഇതുപോലെ എല്ലാം ഇതിലേക്ക് വറുത്തിട്ടു. ഇത് തിളച്ചു. ഇനി നമുക്ക് ഇത് ഓഫാക്കുകയാണ്. നമുക്ക് മൂടി വയ്ക്കാം. ഇതിനകത്തിരുന്ന് നല്ല രീതിയിൽ സോക്കായി വരട്ടെ. അങ്ങനെ ഗുലാബ് ജാംസ് എല്ലാം കൂടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.